ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. എത്ര കാട് പിടിച്ച പുല്ലും ഈസിയായിട്ട് ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പം കുറേ കാടൊക്കെ പിടിച്ച പുല്ലാണെങ്കിൽ നമുക്ക് ആൾക്കാരെയൊക്കെ വിളിച്ച് ക്ലീൻ ആക്കണമെങ്കിൽ ഒത്തിരി രൂപയാകും അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യമില്ല, നമുക്ക് തന്നെ ഓരോ ദിവസം കുറേശ്ശെയായിട്ട് ക്ലീൻ ആക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ പുല്ലൊക്കെ നമുക്ക് പറിച്ച് കളയണമെങ്കിൽ കുറച്ച് പാടാണ്. നമ്മളുടെ കൈ പോകുമെന്നല്ലാതെ അത് ക്ലീൻ ആയിട്ട് കിട്ടത്തില്ല, പിന്നെ അത് കിളുത്ത് വരികയുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറ്റിപ്പുല്ലൊക്കെ പറിക്കാനായിട്ട് നമുക്ക് പാടാണ്. അപ്പോൾ പുല്ല് പിടിച്ചാലേ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഇതുപോലെ തന്നെ കൂടും, പുറത്തിറങ്ങാനും രക്ഷ കാണത്തില്ല. അപ്പം ഇത്രയും ഭാഗമാണ് ഞാൻ ഇന്ന് ക്ലീൻ ആക്കി കാണിക്കുന്നത്, കുറച്ച് ഭാഗം. അതും ഈ ഒരു സൊല്യൂഷൻ കൊണ്ടാണ് നമ്മളിതേ പച്ചപ്പുല്ല് ഇതുപോലെ തന്നെ കരിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നല്ലപോലെ തന്നെ നമുക്ക് കരിഞ്ഞ് കിട്ടുകയും ചെയ്യും വേരോടെ തന്നെ, പിന്നീട് പുല്ല് പിടിക്കുകയില്ല. അപ്പോൾ സാധാരണ നമ്മൾ പറിച്ച് കളയുവാണെങ്കിൽ പിന്നെ വീണ്ടും അവിടെ പുല്ല് വളരുകയും ചെയ്യും. ഇതിപ്പം ദേ കുറ്റിപ്പുല്ല് വരെയാണ് നമുക്ക് കരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാം. 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 10 രൂപയുടെ ഒരു സോപ്പ് പൊടിയാണ്. ഏത് സോപ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സർഫാണ് എടുത്തിരിക്കുന്നത്, അത് പൊട്ടിച്ചിട്ട്. പിന്നീട് വേണ്ടത് ഒരു കപ്പ് ഉപ്പുപൊടിയാണ്. ആ ഉപ്പുപൊടിയും സോപ്പ് പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് രണ്ടും മിക്സ് ചെയ്ത ശേഷം പിന്നെ വേണ്ടത് വിനീഗറാണ്. അപ്പോൾ വിനീഗറും നമ്മൾ ഉപ്പെടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് വിനീഗറും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് 3 കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലപോലെ ഉപ്പും വിനീഗറും എല്ലാം കൂടെ മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സ്പ്രേ ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലാകുമ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനൊരു കപ്പ് വെച്ച് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഒരു ബോട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ സ്പ്രേ ബോട്ടിലായിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ എത്രയും നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വലിയ ബോട്ടിലെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് പോർഷൻസ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബോട്ടിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മളുടെ സ്പ്രേ ബോട്ടിലിൽ ഞാൻ ഫുൾ എടുത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്പ്രേ ചെയ്തൊക്കെ നോക്കുവാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇത് ഇത്രയും ഒരു ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത്, ഉണക്കി കാണിക്കുന്നത്. പിന്നെ ഇത് ഈ പിടിച്ച് നിൽക്കുന്ന ഫ്രണ്ടിലത്തെ കുറ്റിപ്പുല്ലും ഉണക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് സമയം നമ്മൾ തുടർച്ചയായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ വേരിൻ്റെ ആ ഭാഗത്തൊക്കെ ഇറങ്ങി ചെല്ലണം. എന്നാൽ മാത്രമേ നല്ലപോലെ നമുക്ക് ഉണങ്ങി കിട്ടത്തുള്ളൂ. ആ വേരോടെ തന്നെ പോയാലേ വീണ്ടും അവിടെ പുല്ല് പിടിക്കാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ദേ കുറച്ചധികം സമയം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിന് ശേഷം 1-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ അത് ആ കുറ്റിപ്പുല്ലിൻ്റെ ഭാഗത്തും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ പുല്ലൊക്കെ പറിച്ചെടുക്കാനും നമുക്ക് പാടാണ്. ഇതുപോലെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ആയപ്പം നോക്കിയാൽ ഒന്ന് നമ്മളുടെ ആ ഇലയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ആ റൗണ്ട് ഇലയൊക്കെ കണ്ട നല്ലപോലെ തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗവും അടിച്ച ആ പോർഷൻസ് അത്രയും തന്നെ വാടി ഒരുവിധം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-ാമത്തെ ദിവസം ആയപ്പം നോക്കിയ ഒരുവിധം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആ ഇടയ്ക്ക് നിൽക്കുന്ന ആ പച്ചപ്പൊക്കെ ആ ഭാഗത്തൊക്കെ എത്തിപ്പെട്ടിട്ടില്ല, ഞാൻ അടിച്ചതൊന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പോർഷൻസാണ് ആ പച്ചപ്പ് കാണുന്നത് കേട്ടോ. അപ്പം മിക്കതും ഉണങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് 2-ാമത്തെ ദിവസം നല്ലപോലെ. ആ 3-ാമത്തെ ദിവസം ആയപ്പോൾ ഫുള്ളൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ആ ഇലയൊക്കെ തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ആ ഉണങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി നമുക്ക് ആളെ പുറത്തുനിന്ന് ആളെ വിളിച്ച് ക്ലീൻ ആക്കി പൈസ കൊടുത്ത് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. അപ്പം എല്ലാം കരിഞ്ഞ് കിട്ടിയ ശേഷം ഞാൻ കാണിച്ചു തരാം. അടിക്കാത്ത ഭാഗവും അടിച്ച ഭാഗവും, അടിക്കാത്ത ഭാഗമാണ് ആ പച്ചപ്പും, അടിച്ച ഭാഗം ഉണങ്ങിയതാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണാമായിരിക്കും. പിന്നെ നമ്മളുടെ ആ കുറ്റിപ്പുല്ലുണങ്ങിയതാണ് ഈ കാണുന്നത്, അത് നല്ലപോലെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആ പുല്ല് ഞാൻ ക്ലീനാക്കി തൂത്തെടുത്തയാണ് ആ ഉണക്കപ്പുല്ലാണ് കാണുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുല്ലുണക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ് അത്, നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്. അപ്പോൾ ആ കുറ്റിപ്പുല്ല് ഉണങ്ങിയ ഭാഗവും ഉണങ്ങാത്ത ഭാഗവും, അതായത് അടിക്കാത്ത ഭാഗവും ഞാനിന്ന് കാണിച്ചു തരാം. ഇതേ കണ്ട അടിക്കാത്ത ആ പോർഷൻസാണ് കാണുന്നത്. അപ്പോൾ 3 ദിവസമാണ് നമുക്ക് ഏകദേശം ഇത് ഉണങ്ങാനൊന്നും വേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സൊല്യൂഷൻ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.